സമുദ്രജീവികളുടെയും മറ്റ് ജലജീവികളുടെയും വിസ്മയപ്പെടുത്തുന്ന ദൃശ്യാനുഭവമാണ് ദുബായ് അക്വേറിയവും അണ്ടർവാട്ടർ സൂവും ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത്. ദുബായ് അക്വേറിയത്തിലെ ജലജീവികളുടെ നിരയിലേക്ക് രണ്ട് പുതിയ അതിഥികൾ കൂടി എത്തിയിരിക്കുന്നു. ബേബി ക്രോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് മുതലക്കുഞ്ഞുങ്ങൾ. പ്രായം വെറും ഒരാഴ്ച മാത്രം, പക്ഷേ ശൗര്യത്തിൽ ഒട്ടും പിറകിലല്ല. ബേബി ക്രോക്സ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ മുതലക്കുഞ്ഞുങ്ങളുടെ വികൃതികളാണ് ദുബായ് അക്വേറിയത്തിലെ പുതിയ വിശേഷം. ദുബായ് അക്വേറിയത്തിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായ കിങ് ക്രോക്കിനും ക്വീൻ ക്രോക്കിനും കൂട്ടായി ഇനി അവരുടെ മക്കളും ഈ അക്വേറിയത്തിൽ ഉണ്ടാകും. 80-ാം വയസ്സിൽ ക്വീൻ ക്രോക്ക് അമ്മയായപ്പോൾ അച്ഛൻ കിങ് ക്രോക്കിന് പ്രായം വെറും 40 വയസ്സ് മാത്രം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ മുതലകളിലൊന്നാണ് 5.5 അടി നീളവും 750 കിലോയിലധികം തൂക്കവുമുള്ള കിങ്. Usually the mating process is not something that people get to observe. It's something that happens in dark, murky water and you never really know what's happening at the bottom of the pond or the lake or the river, wherever they are. Here we have a nice clear water display, so we got to observe the entire process. So it was a very unique opportunity even to see that. ഓസ്ട്രേലിയക്കാരായ കിങ്ങിനെയും ക്യൂനിനെയും കഴിഞ്ഞ 20 വർഷമായി ഒരു കൂട്ടിലാണ് പാർപ്പിച്ചിരുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷം മാത്രമാണ് ക്വീൻ മുട്ടയിട്ട് തുടങ്ങിയത്. ഇങ്ങനെയിട്ട 59 മുട്ടകൾ അക്വേറിയത്തോട് ചേർന്നുള്ള ഹാച്ചറിയിലേക്ക് മാറ്റി. ഇൻക്യുബേറ്ററിൽ അടവച്ച മുട്ടകളിൽ 18 എണ്ണത്തിൽ മാത്രമാണ് ജീവന്റെ തുടിപ്പ് കണ്ടത്. 90 മുതൽ 100 ദിവസം വരെയാണ് മുട്ട വിരിയാൻ വേണ്ട സമയം. വിരിയാറാകുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ നിന്ന് ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാകും. കുട്ടികൾ ആണാകുമോ പെണ്ണാകുമോ എന്ന കാര്യത്തിലും ഇൻക്യുബേറ്ററിലെ താപനില വളരെ നിർണായകമാണ്. ചൂട് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാൽ ആൺമുതലകളും കുറവാണെങ്കിൽ പെൺമുതലകളും ആയിരിക്കുമെന്നാണ് കണക്ക്. 3 മാസത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏപ്രിൽ അവസാനം ആദ്യ മുട്ട വിരിഞ്ഞു. The breeding process that takes place back in Australia, it happened precisely at the same time as King and Queen and their breeding process here in Dubai. So it's a good testament that we've recreated their environment well and that they have the same cues to breed. Certainly it was surprising to see King and Queen mating in their first month at the aquarium. Even more surprising to see Queen wanting to build a nest. And then finally the big surprise was to see her laying eggs and then to find out that some of those eggs are viable. 3 മുട്ടകളാണ് ഇതുവരെ വിരിഞ്ഞത്. 15 മുട്ടകൾ കൂടി വിരിയുമെന്ന പ്രതീക്ഷയിലാണ് അക്വേറിയം അധികൃതർ. മുട്ട വിരിഞ്ഞ് പുറത്തെത്തിയ മുതലക്കുഞ്ഞുങ്ങളെ ആദ്യം താപനില ക്രമീകരിച്ച നഴ്സറി ടാങ്കിലേക്ക് മാറ്റി. 3 ദിവസത്തിന് ശേഷം മറ്റൊരു ടാങ്കിലേക്ക്. മുട്ടയിൽ നിന്ന് പുറത്തെത്തി 3 മുതൽ 5 ദിവസത്തിനകം ഇവ ആഹാരം കഴിച്ചു തുടങ്ങും. ഈച്ചകളും ചെറു ജലജീവികളുമാണ് തുടക്കത്തിൽ ഭക്ഷണം. പക്ഷേ ജനിച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇരപിടിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കുറാനവർഗത്തിൽപ്പെട്ട ഈ മുതലക്കുഞ്ഞുങ്ങളുടെ വലിപ്പം ഇപ്പോൾ 30 സെന്റിമീറ്റർ മാത്രമാണ്. പക്ഷേ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ 5.5 മീറ്ററിലധികം നീളവും 800 കിലോയോളം ഭാരവും ഇവയ്ക്കുണ്ടാകും. ഒറ്റയടിക്ക് ഒരു കാട്ടുപോത്തിനെ മുഴുവനായി തിന്നാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഒരിക്കൽ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ 1 വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനും ഇവയ്ക്കാകും. കഴിഞ്ഞ വർഷം അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പ്രത്യേക വിമാനത്തിലാണ് കിങ് ക്രോക്കിനെയും ക്വീൻ ക്രോക്കിനെയും ദുബായ് അക്വേറിയത്തിൽ എത്തിച്ചത്. ഇനി ഇവർക്കൊപ്പം സന്ദർശകർക്ക് കൗതുകമായി ഇവരുടെ കുഞ്ഞുങ്ങളും ഇവിടെയുണ്ടാകും. ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് മനോഹരമായ കവിതകൾ എഴുതുന്ന ഒരു കൊച്ചു മിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം.